എന്താ തമ്പുരു, നിനക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ തുറന്നു പറയണം, അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ അറിയും? നീ ഇന്ന് കനകയെ കാണാൻ പോയ? അപ്പൊ മനസ്സിലായല്ലോ അതന്നെ കാര്യം. ഞാൻ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ പോയി കാണും, ഉറങ്ങും, കൂടെ കിടക്കും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ തോന്നിയ പോലെ ജീവിക്കുന്നവനാ. അങ്ങനെയുള്ള എന്നെ നിയന്ത്രിക്കാൻ വന്നാലല്ല, അതിന് നീ ആയിട്ടില്ല. മനസ്സിലായ? വേഷം കണ്ടോ. എന്നാലും നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് എങ്ങനെ പോവും എന്റെ തമ്പുരു? പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചെവിയിൽ രണ്ട് ചെമ്പരത്തിപ്പ് കൂടെ വച്ചെങ്കിൽ നന്നായിരുന്നു. അപ്പ കളിക്കല്ലേ, എന്നോട് കളിക്കാനൊക്കെ എന്റെ അടുത്ത് വരരുത്, എന്റെ ദേഹത്ത് തുടരുത്. എന്താ സൗന്ദര്യം ഇപ്പൊ നിന്നെ കണ്ട ഏതൊരാണെന്ന് മോഹം തോന്നുന്നു. ഞങ്ങൾ ശരിക്കും കാണിട്ടാലാണ് വേറെ ഒന്നും ചെയ്യൂല. ഹേ
കരയണ്ട, ഞങ്ങളൊരു തമാശ ചെയ്തല്ലേ. എടാ ഒരു തമാശ കുഴപ്പിക്കാൻ വേണ്ടി ചെയ്തതാ, നീ ഇങ്ങനെ സീരിയസ് ആയിട്ടല്ലോ. ഞാനൊരു കാര്യം പറയാം, ഇനി അവൻ അവിടെ നിർത്താതിരിക്കുന്നത് നല്ലത്. വെങ്കിലേ, ഈ ഒരു വാക്ക് പറഞ്ഞാ മതി, പിടിച്ചു പുറത്താക്കണെങ്കിൽ ആക്കാ. എന്താക്കണ? കാരണം ഇന്റെ പേരിൽ ഈ ഇവിടുന്ന് പോവാൻ പാടില്ല. ആ ഇനി നിങ്ങ രണ്ടുപേരും ഒരുമിച്ച് ശരിയാവൂല. അവൻ നമ്മൾ വിചാരിക്കണ പോലെ അല്ല വെങ്കിടി. പെശകാന്നേ, ഹൈ പെങ്കൂത്താന്നേ. അതുകൊണ്ട് അവനെ പിടിച്ച് പുറത്താക്കിയേ, ഒന്ന് പോടാ. എന്താ പുറത്താക്കിയ? എന്താ നിന്റെ തീരുമാനം? ഒരാളുടെ മനസ്സ് പോലെയാണ് എന്റെ ജീവിതം. മനസ്സ് തകർന്ന് ജീവിതവും തീർന്ന്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്താ കാര്യം? പെട്ടെന്നൊരു തീരുമാനം വേണ്ട, വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കാം. വെങ്കിടി പറഞ്ഞ ആളൊന്നു പോവല്ലേ. വിട്ടോ, ഞാനെത്താം. ഞാൻ വിളിക്കാം. എന്തരേക്കാ ഒന്ന് ഇറങ്ങി വാന്ന്, വെങ്കിടി പറഞ്ഞ ആളെത്തി. ഈ വിട്ടോ, ഞാൻ ലോഡ് ഇറക്കിട്ട് വരാം. Oh, my God.